റോബിൻ ബ്ലെസ്ലിക്കെതിരെ ഒരു വീഡിയോയുമായി ലൈവിൽ വന്നിരുന്നു. ബ്ലെസ്ലി ചെയ്യുന്ന മോശം കാര്യങ്ങളായിരുന്നു ആ വീഡിയോയിലൂടെ റോബിൻ കാണിച്ചത്. എന്നാൽ ആ വീഡിയോക്ക് റോബിൻ ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബ്ലെസ്ലിയുടെ സഹോദരൻ. റോബിനെ കുറിച്ച് ബ്ലെസ്ലിയുടെ സഹോദരൻ പറഞ്ഞ വാക്കുകൾ കേട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ബ്ലെസ്ലിയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് വഴി ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. സ്റ്റോറി വേറൊന്നുമല്ല, ഡോക്ടർ റോബിനെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറും അതേപോലെ തന്നെ ഡോക്ടറല്ല റോബിനും ദിൽഷയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ആ കോൺവെർസേഷന്റെ അർത്ഥം എന്താണ്? ബ്ലെസ്ലി ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് അല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ, അവൻ നോർമൽ ആയിട്ടാണ് നിന്നത്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ബാത്റൂം പോകുമ്പോൾ ആൾക്കാരെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണം, ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കരുത്, ഒരു കുറച്ച് ആൾക്കാരുടെ കൂടെ നിൽക്കാവൂ എന്നെല്ലാം പറയുന്നൊരു സ്റ്റാറ്റസ് ആയിരുന്നു. അതിനാൽ ഞാൻ ക്വസ്റ്റ്യൻ മാർക്കിട്ടാണ് ചോദിച്ചത്, റോബിന്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുത്തൊരു നൂലാണ്. ശരിക്കും പറഞ്ഞാൽ റോബിൻ അതിനകത്ത് വീണിട്ടുണ്ട്. റോബിന്റെ ഒറിജിനൽ മനസ്സ്, ഒറിജിനൽ മാനസികാവസ്ഥ എന്താണെന്ന് റോബിൻ തന്നെ ഇപ്പോൾ തുറന്ന് കാണിച്ചിട്ടുണ്ട്. ഞാനൊരു പ്രൈവറ്റ് മെസ്സേജ് ആയിട്ടാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ പുള്ളി എത്രത്തോളം ഹുങ്ക് ഉള്ളവനാണ്, ഹുങ്ക് എന്ന് വെച്ചാൽ അറിയാമല്ലോ മറ്റേ ഞാനെന്ന അഹംഭാവം ആ സാധനമില്ലേ, അതുള്ളവനാണെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്താ പ്രസന്റ് ചെയ്തു. റോബിന്റെ സ്റ്റാറ്റസ് പോയി എടുത്ത് നോക്ക്. അവൻ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. റോബിനെ നീ ഒരു കാര്യം മനസ്സിലാക്കി, മനുഷ്യരുടെ തലേന്ന് പറഞ്ഞാൽ മുട്ടതോടിന് അത്രേ ഉള്ളൂ, ഒരൊറ്റ അടി കണ്ടാൽ അത് പൊട്ടിപ്പോകും. നീ പറഞ്ഞില്ലേ ബ്ലെസ്ലിയുടെ പുറത്തായിരുന്നേ നീ ബ്ലെസ്ലിയുടെ തല അടിച്ച് പൊട്ടിച്ചേനെന്ന്? അവൻ്റെ ഒരു ഇടിക്കില്ല നീ, അത് വേറെ കാര്യം, അത് വിട്, അതൊക്കെ വിട്, ആര് ഇടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ കയ്യാങ്കളിയിലോട്ടോ കാര്യം അങ്ങോട്ടൊന്നും പോവണ്ട. പക്ഷേ ഇതാണ് നീ എന്ന് നീ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുത്തതിന് നന്ദി കേട്ടോ. ബ്ലെസ്ലിയെ പറ്റി നീ വിചാരിച്ചു വെച്ചിട്ട് ഇത്രയും കിടന്ന് ഈ ഫേക്ക് ഡ്രാമയെ കാണിച്ചില്ലേ? റോബിൻ നീ ഇത്ര മോശപ്പെട്ട ഒരാളായിരുന്നു ഞാൻ പോലും മനസ്സിലാക്കിയിട്ടില്ല. എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അതെല്ലാം പോയി. എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോബിൻ നല്ല ഇൻറ്റൻഷനോട് കൂടിയാണ് ഈ സാധനം പറഞ്ഞതെന്നാണ്. ഇപ്പൊ മനസ്സിലായാലോ ഒരു ബാഡ് ഇൻറ്റൻഷനോട് കൂടിയാണ് അവൻ അത് പറഞ്ഞതെന്ന്. നല്ല ഇൻറ്റൻഷനോട് കൂടി പറഞ്ഞ രണ്ട് വ്യക്തികളുണ്ട്, അതൊന്ന് ജാസ്മിനാണ്, രണ്ടാമത്തെ നമ്മുടെ അവർണ ചേച്ചിയാണ്. അവർക്ക് രണ്ടുപേർക്കും ചേച്ചി നമ്മുടെ ഫാമിലിയുടെ ഇവിടെ നിന്ന്, ഫാമിലി അതുപോലെ തന്നെ കൂട്ടുകാർ, നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇതിൽ നിന്നിട്ട് ഞാൻ നന്ദി പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുമാണ് ശരിക്കും നല്ല ആൾക്കാർ, നല്ല ആള് ചമയുന്നവരെ എല്ലാവരും മനസ്സിലാക്കുക. മനസ്സിലാക്കാനുള്ള നൂല് ഞാൻ ഇട്ടുകൊടുത്തു, അതിലും അങ്ങനെ ചാടി വീഴുകയും ചെയ്തു, ചാടി വീണ് അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ടുമുണ്ട്. എല്ലാവരും പോയി സ്റ്റാറ്റസ് നോക്കിപ്പോ.